എല്ലാ പ്രിയപ്പെട്ടവർക്കും എം ഫോർ ട്രാവലിൻ്റെ പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കുവൈത്ത് അംഗീകരിച്ച വാക്സിനുകൾ ഉപയോഗിച്ച് വാക്സിനേഷൻ ചെയ്ത പ്രവാസികളെ മാത്രമേ കുവൈത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കൂ എന്ന മന്ത്രിസഭയുടെ തീരുമാനത്തിൽ നിന്ന് ഗാർഹിക ജോലിക്കാരെ ഒഴിവാക്കുന്നതായി ഗാർഹിക തൊഴിൽ ഓഫീസ് യൂണിയൻ അറിയിച്ചു. ഇത്തരത്തിലുള്ള പുതിയ തീരുമാനം കുവൈറ്റിലെ ഗാർഹിക ജോലിക്കാരെ സംബന്ധിച്ച് വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. വാക്സിനേഷൻ ഇല്ലാതെ ഗാർഹിക ജോലിക്കാർക്ക് രാജ്യത്ത് പ്രവേശിക്കാം എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത്. ഓഗസ്റ്റ് 1 മുതൽ സാധ്യതയുള്ള, അതായത് റെസിഡൻസി വാലിഡിറ്റിയുള്ള താമസരേഖയുള്ള വാക്സിനേഷൻ ചെയ്ത പ്രവാസികൾക്ക് കുവൈത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകുമെന്ന് മന്ത്രിസഭ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതായത് ഓഗസ്റ്റ് 1 മുതൽ വാലിഡിറ്റി ഉള്ള റെസിഡൻസി ഉള്ള എല്ലാവരെയും, പ്രവാസികളെ കുവൈറ്റിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകുമെന്ന് മന്ത്രിസഭ നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഓക്സ്ഫോർഡ്, ആസ്ട്രൻസ്ക, കോവിഷീൽഡ്, ഫൈസർ, മൊഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നിവ മാത്രമാണ് കുവൈറ്റിൽ പ്രവേശിക്കാൻ അനുവാദമുള്ള വാക്സിനുകൾ. കുവൈറ്റിൽ പ്രവേശിക്കുന്ന പ്രവാസികൾ 7 ദിവസത്തെ ഹോം ക്വാറന്റൈനു ശേഷം PCR പരിശോധനാ ഫലം നെഗറ്റീവാണെങ്കിൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാം. കുവൈത്തിൽ നിർദ്ദിഷ്ട വാക്സിനുകൾ സ്വീകരിച്ച പ്രവാസികൾക്ക് വിദേശയാത്ര ചെയ്യാനും ആരോഗ്യ ആവശ്യങ്ങൾക്കനുസരിച്ച് മടങ്ങാനും കഴിയും എന്നതാണ് പുതിയ നിയന്ത്രണങ്ങൾ, നിബന്ധനകൾ. അപ്പോൾ കുവൈറ്റി വീടുകളിൽ നിൽക്കുന്ന ജോലിക്കാർ, അങ്ങനെയുള്ളവർക്ക് കുവൈറ്റിലേക്ക് തിരികെ എത്തുന്നതിന് ഈ ഒരു നിബന്ധനകൾ വാക്സിനേഷൻ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അവർക്കുള്ള പ്രത്യേക നിയന്ത്രണങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും ഗാർഹിക തൊഴിലാളികൾ കുവൈറ്റിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിച്ച് ഇരിക്കുന്നവർ, റെസിഡൻസി വീട്ടിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഇത്രപ്രകാരം വരുവാനായി അവർക്ക് വാക്സിനേഷൻ്റെ പ്രശ്നമില്ല, ഈ ഒരു വിവരം നിങ്ങൾ അവർക്കു കൂടി ഇൻഫർമേഷനായിട്ട് നിങ്ങൾ നൽകുക. അപ്പോൾ ഇതാണ് ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. മറ്റുള്ള നല്ല നല്ല ഇൻഫർമേഷൻ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്. ബൈ ബൈ.